ഫീസ് ടൈമിന്റെ രുചി മേളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഭയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശിക്ഷകൾ. ഈ ശിക്ഷകളോടുള്ള ഭയം മാറാനായിട്ടുള്ള ഒരു എളുപ്പവഴി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് മറ്റൊന്നുമല്ല, ശിക്ഷണത്തിൽ വളരുക എന്നുള്ളതാണ്. കാരണം ഈ ശിക്ഷണത്തിൽ വളരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നല്ല സ്വഭാവവും അച്ചടക്കവും ഒക്കെ നമ്മുടെ നല്ല ജീവിതത്തിന് ഉടമകളാക്കും. അപ്പോൾ പതിവ് പോലെ ഇന്നും നമ്മുടെ ഭക്ഷണ കലവറ റെഡിയായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് ടേസ്റ്റ് ചെയ്യുമ്പിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഡിഷിൻ്റെ പേരാണ് ഹറീസ ചിക്കൻ. അപ്പോൾ ഈ ഹറീസ ചിക്കൻ എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് കണ്ടു നോക്കാം. വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ, പക്ഷെ കുറച്ച് പണിയുണ്ടെന്നേ ഉള്ളൂ. ആദ്യം ചേരുവകൾ പരിചയപ്പെടുത്താം. ചിക്കൻ്റെ കാലുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഒലീവ് ഓയിൽ വേണം, നാരങ്ങനീര് വേണം, കോൺഫ്ലോർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊത്തമല്ലി, ജീരകം, കശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് ഐറ്റംസല്ലേ ഉള്ളൂ. നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാം. ഈ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ. അതായത് ഒരു രണ്ട് സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനുള്ള വെള്ളമാണ് വേണ്ടത്. ആദ്യം ആ വെള്ളം ഒന്ന് റെഡിയാക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് രണ്ട് ഐറ്റംസ് വറുക്കാനുണ്ട്, അതും ചെയ്യാം. ഇതിലേക്ക് മല്ലി, ജീരകം, ഇത് രണ്ടും നമുക്കൊന്ന് വറുത്തെടുക്കണം. വെള്ളം നന്നായിട്ട് ചൂടായിട്ട് തീ ഓഫ് ചെയ്യാം. ഈ ബൗളിലേക്ക് 2 സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടുവെള്ളത്ത് കിടന്നിട്ട് മുളക് നന്നായിട്ടൊന്ന് വേവണം. അതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി. മല്ലി ജീരകം നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാണ്ട് അതും കൂടി ചെയ്തെടുക്കാം. മല്ലി ജീരകം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറണം. അടുത്ത പരിപാടി എന്ന് പറയുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, നാരങ്ങ നീര്, ഇതിലേക്ക് ചൂടുവെള്ളത്തിൽ പൊതിർത്ത് വെച്ചിട്ടുള്ള കശ്മീരി ചില്ലി പൗഡർ, റോസ്റ്റ് ചെയ്തെടുത്ത ജീരകവും അതുപോലെ തന്നെ മല്ലി, ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് ആയിട്ട് അരക്കണം. അതൊന്ന് ചെയ്തെടുക്കാം. മല്ലി, ജീരകം, കശ്മീരി ചില്ലി പൗഡർ, നാരങ്ങ നീര്, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്ത മിക്സ് റെഡിയാണ്. ഇനി ഈ മിക്സ് നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. അതൊന്ന് ചെയ്യാം. അതിന് മുൻപായിട്ട് കുറച്ച് മിക്സ് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ മിക്സ് ഒരു 2 പോർഷനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് കോൺഫ്ലോറിൽ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു പരിപാടി ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് മിക്സ് നമുക്ക് അവസാനം ചിക്കനിൽ ചേർക്കാനും ആവശ്യമുണ്ട്. ബാക്കിയുള്ള മിക്സ് നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ രണ്ട് സൈഡിലും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടത് തേച്ച് ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ ഈ എല്ലാ മിക്സും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മാരിനേഷന് വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് 2 മണിക്കൂറില്ലെങ്കിലും ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചിക്കനിൽ മാരിനേഷന് വേണ്ടി ചിക്കനിലെല്ലാം മസാലയും തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെഡിയാണ്.
നമുക്കിനി അടുത്തത് ഓയിൽ ഒന്ന് ചൂടാക്കണം ഷാലോ ഫ്രൈ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ പാനിലേക്ക് ഒലിവ് ഓയിൽ ആണ് വേണ്ടത് നാല് അത്യാവശ്യം നാല് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് നമുക്ക് ആ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഒലിവ് ഓയിൽ അത് ഒഴിച്ച് കൊടുക്കാം ഒലിവ് ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് ചെറിയ തീയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു സൈഡ് ഏകദേശം ഒന്ന് ആയിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കന്റെ കാലുകൾ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മസാല കംപ്ലീറ്റ് കരിഞ്ഞു പോവും കാരണം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് വേവുകയും വേണം റോസ്റ്റ് ആവുകയും വേണം എന്നാൽ നന്നായി ക്രിസ്പി ആവണ്ട കാരണം നമുക്ക് അടുത്ത ഒരു പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇതിനെ ഒന്നും കൂടി ഫ്രൈ ചെയ്യും അപ്പം ഓൾമോസ്റ്റ് ഇവിടെ പാകമായിട്ടുണ്ട് അതൊന്നും കൂടി നാവുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു പരിപാടിയും കൂടി ചെയ്യാനുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പേസ്റ്റ് ഈ പേസ്റ്റിലേക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്യണം അത് ചെയ്യാം കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വാങ്ങി വെക്കാം നമ്മുടെ ചിക്കൻ ഒന്ന് ചൂടൊന്ന് കുറച്ച് കുറഞ്ഞാൽ നമുക്കിതിൽ ഇനി നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്ത ഈ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം അതൊന്ന് തേച്ച് കൊടുക്കാം നമ്മൾ ചിക്കൻ ഒന്ന് കുറച്ച് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ഒന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോറിന്റെ മിക്സ് തേച്ച് കൊടുക്കാം നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് ആവശ്യമുള്ള ഒന്ന് നമ്മുടെ കോൺഫ്ലോറിൻ്റെ കോൺഫ്ലോറിൽ പൊതിഞ്ഞെടുത്ത ചിക്കൻ ഒന്ന് ഫ്രൈ ആവാൻ ഉള്ള ഒലിവ് ഓയിൽ അങ്ങനെ കോൺഫ്ലോറിൽ പൊതിഞ്ഞെടുത്ത ചിക്കൻ നമ്മൾ വീണ്ടും ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് നല്ല നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആവണം അത് കഴിഞ്ഞ് നമുക്കിത് വറുത്ത് കോരാം അങ്ങനെ നമ്മൾ ചിക്കനെ സെർവ് പ്ലേറ്റിലേക്ക് മാറ്റി നേരത്തെ മാറ്റി വെച്ച ആ മുളകിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം ഒന്ന് ചൂടാറുന്ന സമയത്ത് ഈ പേസ്റ്റ് ഒന്നും കൂടി ചിക്കനിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ ആ ക്രിസ്പ്നെസ്സും അതുപോലെ ഈ നമ്മുടെ മുളകിൻ്റെ ഒക്കെ ആ ഒരു വേറൊരു ചോയല്ലേ അതും എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ ഹറീസ ചിക്കൻ ഇവിടെ റെഡിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പക്ഷെ കുറച്ച് മെനക്കെടുണ്ട് അല്ലേ കാരണം കുറച്ച് രണ്ട് മൂന്ന് പ്രോസസ്സ് ഉണ്ട് മെനക്കെടാൻ സമയമൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ഡിഷുമായിട്ട് ടേസ്റ്റ് ടൈമിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക്.
വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ശിക്ഷണത്തിന്റെ കുറവും നല്ല മാതൃകയും ലഭിക്കാത്തത് തന്നെയാണ് നേരായ വഴിയിൽ ജീവിക്കാൻ പറ്റാത്തതിന്റെ പ്രധാന പോരായ്മകൾ. അതുകൊണ്ട് നല്ല മാതൃകയും ശിക്ഷണവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന അമൂലിന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, അമൂലിന്റെ ബെസ്റ്റ് റെസിപ്പി ഓഫ് ദി വീക്ക് ആണ്. നമുക്കിവിടെ അമൂലിന്റെ നെയ് വെച്ചിട്ട് കൂന്തലിന്റെ ബിരിയാണി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ കൂന്തൽ ബിരിയാണിക്ക് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് ആദ്യം കണ്ടു നോക്കാം. അതിന് മുൻപായിട്ട് ഈ റെസിപ്പി ആരായിച്ചതെന്ന് അറിയണ്ടേ? നമുക്ക് ഈ റെസിപ്പി അയച്ചു തന്നിരിക്കുന്നത് കോഴിക്കോട് നിന്ന് വേണു എന്ന ചേട്ടനാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ കൂന്തൽ ബിരിയാണിക്കുള്ള ചേരുവകൾ കണ്ടു നോക്കാം. വേവിച്ച ബസ്മതി റൈസ് വേണം. കൂന്തൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുറച്ച് സവോള നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് കിസ്മിസ് അരച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഡാൽഡ വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമുണ്ട്. ഓൾറെഡി കൂന്തലിട്ടതുകൊണ്ട് ഞാൻ എക്സ്ട്രാ അവിടെ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ കുരുമുളക് പൊടി, ബിരിയാണി മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, മല്ലിയില, പുതിനയില, പഞ്ചസാര, പൈനാപ്പിൾ എസൻസ്, അമൂലിൻ്റെ നെയ്യ്, നാളികേര പാല്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് തുടങ്ങാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നോക്കി നോക്കാം. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് അമൂലിൻ്റെ നെയ്യ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവുന്നുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇടാനുള്ളത്, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളക്, തീ നന്നായി കുറച്ച് വെച്ചാണ് ചെയ്യുന്നത്, ബിരിയാണി മസാല, കുരുമുളക് പൊടി, മസാലയും കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് വാട്ടി വെച്ചിരിക്കുന്ന സവോള, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചക്കൊത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം. ഇതിലേക്ക് പുതിനയില, മല്ലിയില, ഈ മിക്സിലേക്കാണ് മഞ്ഞളും ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന കൂന്തൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം പൈനാപ്പിൾ എസൻസ്, വളരെ കുറച്ച് മതി. എസൻസ് കൂടിക്കഴിഞ്ഞാൽ നല്ല ചൊവയായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. കൂന്തൽ ഒന്ന് നന്നായിട്ട് ഈ മിക്സിലൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി കൂന്തലിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. റൈസിലും നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. ആവശ്യമെങ്കിൽ മാത്രം കൂന്തലിൽ, നമുക്ക് അറിയാമല്ലോ നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന ഉപ്പ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ അളവ് അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
നമുക്കതിലേക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ നാളികേര പാലിൽ ഇരുന്നിട്ട് ചെറിയ തീയിൽ കൂന്തൽ നന്നായിട്ടൊന്ന് പാകമായിട്ട് വരണം. നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് സ്ക്വിഡ്. അതായത് നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് പാകമായി എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് നോക്കാം. യെസ്, നല്ല പാകമായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ കൂന്തളും ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ആണ്. അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, താഴെയുള്ള ഗ്രേവി, അതൊന്ന് മുകളിലോട്ട് കുറച്ചൊന്ന് കയറിക്കോളും. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് പുതിനയില, മല്ലിയില, വഴറ്റി വച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മുകളിലായിട്ട് കുറച്ച് ഗരം മസാല. ചെറിയ തീയിൽ നമുക്കൊന്ന് ദമ്മിടണം. അപ്പോൾ കുറച്ച് നെയ്യ് കൂടി, അമൂലിൻ്റെ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മൂടി വെച്ചിട്ട് നമുക്ക് നല്ല ദമ്മായിട്ട് ബിരിയാണി ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഈ കൂന്തൽ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുക ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. നമുക്ക് പെട്ടെന്ന് റീക്യാപ്പ് പോവാം. ഒരു പാനിലേക്ക് അമൂലിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം മുന്തിരി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ആയതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ബാക്കിയുള്ള നെയ്യിലേക്ക് ഒരല്പം ഡാൽഡ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഡാൽഡ നന്നായി അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ചതച്ച പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവോള, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മിക്സ് നല്ല പാകമായാൽ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരി, മല്ലിയില, പുതിനയില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മിക്സ് നന്നായി വഴന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന കൂന്തൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂന്തൾ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒരല്പം പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നാളികേര പാൽ ഒഴിച്ചു കൊടുക്കുക. മിക്സ് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് വേവിക്കുക. ആ മിക്സ് ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ മൂടി മാറ്റി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായി മല്ലിയില, പുതിനയില, വഴറ്റി വെച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിൽ അമൂലിൻ്റെ നെയ്യ് വെതറ മൂടി വെച്ച് ചെറു തീയിൽ ആവിക്ക് വെക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ബിരിയാണി ഒന്ന് മൂടി വെച്ചിട്ട് ദമ്മൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായി നോക്കിയാലോ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നെയ്യൊക്കെ നന്നായിട്ട് അതിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബിരിയാണി നല്ല പാകമായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ ബിരിയാണി ഇവിടെ റെഡിയാണ്. നമുക്കതിനെ സെയിം ഡിഷിലേക്ക് മാറ്റാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില, സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി. അങ്ങനെ അമൂലിൻ്റെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള അമൂലിൻ്റെ നെയ്യ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള വേണുചേട്ടൻ കോഴിക്കോടിന് പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ കൂന്തൽ ബിരിയാണി ആയിരുന്നു ഇത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അടുത്ത പ്രാവശ്യം കൂന്തൽ വാങ്ങുമ്പോൾ ഇത് നോക്കുമെന്ന് എനിക്ക് എന്തായാലും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നുണ്ടാക്കി രണ്ട് ഡിഷും കുറച്ച് വെറൈറ്റി അല്ലേ. അപ്പോൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ.
ടേസ്റ്റ് ടൈമിൽ ഇനിയൊരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് ഇന്ന് നമുക്ക് പുതുരുചി അയച്ചു തന്നിരിക്കുന്നത് എടപ്പള്ളിയിൽ നിന്ന് സുമചേച്ചിയാണ്. നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തങ്ങ ചീസ് വട. ചേരുവകൾ: മത്തങ്ങ ഒരു കപ്പ്, മൈദ 4 ടേബിൾ സ്പൂൺ, മുട്ട ഒരെണ്ണം, പാൽ 2 ടേബിൾ സ്പൂൺ, ചീസ് 3 സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ഗ്രേറ്റ് ചെയ്ത മത്തങ്ങ, മൈദ, മുട്ട, പാൽ, ചീസ്, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ നന്നായി മിക്സ് ചെയ്യുക. പാനിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ഈ കൂട്ടൊഴിച്ച് വറുത്തെടുത്ത് ഉപയോഗിക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുന്ന പുതിയ പുതിയ പാചക പരീക്ഷണങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങൾ എഴുതിയറിയിക്കുക. എഴുതിയറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് സ്റ്റാർ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലരിവട്ടം, കൊച്ചി 6820 25. ശിക്ഷകളെ ഭയപ്പെടാതെ ജീവിക്കാൻ മാതൃകാപരമായ ശിക്ഷണങ്ങൾ ചെറുപ്രായത്തിലേ നമ്മുടെ കുട്ടികൾക്ക് നൽകാം. അതിലൂടെ വീട്ടിനും വീട്ടുകാർക്കും സമൂഹത്തിനും നല്ലൊരു മാതൃകയായി അവർക്ക് സാധിക്കുകയും ചെയ്യും. ഈ ഒരു നല്ല ചിന്തയോടുകൂടി ഇന്നത്തെ ഭക്ഷണ കലവറ ഇവിടെ അവസാനിക്കുകയാണ്. പുത്തൻ രുചികളും നല്ല ചിന്തകളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. പോയി വരാമേ.